നമസ്കാരം എക്സസൈസിനെ കുറിച്ച് ഒരു ചെറിയ വീഡിയോ ആണ് എന്തുകൊണ്ടാണ് എക്സസൈസ് വേണമെന്ന് ഞാൻ പറയുന്നത് ഒന്ന് എച്ച് ഡി എൽ കൂട്ടാനും എൽ ഡി എൽ കുറയ്ക്കാനും നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈല് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ എക്സസൈസിന് നല്ല ഒരു പങ്കുണ്ട് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുവാനാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ പറയുന്നത് ശരിക്കും ഇൻസുലിൻ റെസിസ്റ്റൻസ് അല്ല ഒരു ഗ്ലൂക്കോസ് ഓവർഫ്ലോ ആണെന്നാണ് ജേസൺ ഫോൺ പറയുന്നത് ജേസൺ ഫോൺ പറയുന്നത് നമ്മുടെ സെല്ലുകളിലൊക്കെ സ്റ്റോർ ചെയ്യേണ്ട എല്ലാ സ്റ്റോറേജ് സ്ഥലങ്ങളിലും നിറച്ച് കുത്തി നിറച്ച് നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്നുള്ള ഗ്ലൂക്കോസ് പല ഫോംസിൽ ഗ്ലൈക്കോജൻ ആയിട്ടും ഫാറ്റായിട്ടും ഒക്കെ സ്റ്റോർ ചെയ്ത് നിറഞ്ഞു പോയത് കൊണ്ട് അത് സ്പില്ലോവർ ചെയ്യുന്നതാണ് നമുക്ക് ഈ പിന്നെ കയറാൻ സ്ഥലമില്ല അതാണ് നമ്മളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഹൈ ലെവൽ ഓഫ് ഷുഗറിനും എലിവേറ്റഡ് ഫാറ്റ്സിനും ഒക്കെ കാരണം എന്നാണ് അദ്ദേഹം പറയുന്നത് ഇതിന് പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട് ഒരു കാരണം അദ്ദേഹം പറയുന്ന കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഗ്ലൈക്കോജൻ സ്റ്റോർ ചെയ്യുന്നത് 100 to 120 grams വരെ ലിവറിലും 400 to 450 grams അതിലപ്പുറമോ മസിൽസിലുമാണ് മസിൽസിൽ സ്കെലിറ്റൽ മസിൽസിലാണ് ഏറ്റവും അധികം ഈ സ്റ്റോറേജ് ഉള്ളത് ഏതാണ്ട് 80% വരെ ഗ്ലൂക്കോസ് സ്റ്റോറേജ് ഇവിടെയാണ് ലിവറിലുള്ള ഗ്ലൈക്കോജൻ നമ്മളുടെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ച് ഷുഗർ കൂടി അപ്പോഴത്തേക്കും നമ്മുടെ ഇൻസുലിൻ വന്നു എല്ലാവരെയും തള്ളി അവിടെ എവിടെയും കയറ്റി അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന അവസ്ഥ ഉണ്ട് കുറച്ച് മണിക്കൂറുകൾ പിന്നെ നമ്മൾ കഴിക്കുന്നില്ല ആ കഴിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരം എനർജിയൊക്കെ യൂസ് ചെയ്ത് ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ലെവൽ കുറയുമ്പോൾ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്ന മറ്റൊരു ഹോർമോണിനെ പാൻക്രിയാസ് ഉത്പാദിപ്പിക്കും അത് ലിവറിലിരിക്കുന്ന ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിലേക്ക് വിടുന്നു അങ്ങനെ നമ്മുടെ ലെവൽ അടുത്ത ഭക്ഷണം വരെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു അപ്പോൾ മസിലുള്ളതിന് എന്ത് പറ്റുന്നു മസിലിൽ ഈ ഗ്ലൂക്കഗോൺ റിസപ്റ്റേഴ്സ് ഇല്ല ഫാറ്റിലും ഗ്ലൂക്കഗോൺ ഉണ്ട് റിസപ്റ്റേഴ്സ് ഉണ്ട് മസിലിൽ ഗ്ലൂക്കഗോൺ റിസപ്റ്റേഴ്സ് ഇല്ല അതുകൊണ്ട് മസിലിനെ മസിലുള്ള ഗ്ലൈക്കോജനെ അത് ഇതുപോലെ ഗ്ലൂക്കോസ് ആക്കി ബ്ലഡിലേക്ക് വിടുന്നില്ല മസിലുള്ള ഗ്ലൈക്കോജൻ ആ മസിൽ തന്നെ ഉപയോഗിച്ച് കത്തിച്ച് തീർക്കണം അപ്പോൾ മസിൽ ഉപയോഗിക്കണമെങ്കിൽ ആ മസിലിന് ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസ് വേണം അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ എക്സസൈസ് ചെയ്ത് ഈ ഗ്ലൈക്കോജൻ എല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വീണ്ടും സ്റ്റോറേജിനുള്ള ഫെസിലിറ്റി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാരണം അപ്പോൾ എക്സസൈസ് നമുക്ക് ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ മസിൽ നമ്മൾ ഇൻസുലിൻ എങ്ങനെയാണ് ഈ മസിൽ സെല്ലിലേക്ക് ഈ ഗ്ലൂക്കോസിനെ കയറ്റുന്നത് ഇൻസുലിൻ അതിൻ്റെ സെൽവോളിൽ വരുമ്പോൾ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന എന്തോ സംഭവമൊക്കെ ഉണ്ട് അതാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശനവാദി അപ്പോൾ ഈ ഇൻസുലിനെ സെൻസ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഷുഗറിനെ അതായത് ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഗ്ലൈക്കോജനെ അകത്തോട്ട് കൊണ്ടുപോകാൻ GLUT4 എന്ന് പറയുന്ന ഒരു എൻസൈം സെല്ലുകളിനകത്ത് ഓരോ വാക്യൂൾസിനകത്തുണ്ട് ആ GLUT4 എൻസൈം ആണോ എന്ന് ആണ് എനിക്ക് മനസ്സിലായത് ആ അത് സെൽവോളിൻ്റെ അവിടെ വന്ന് ഈ ഗ്ലൂക്കോസിനെ അല്ലെങ്കിൽ ഗ്ലൈക്കോജനെ അകത്തേക്ക് കൊണ്ടുപോകുന്നു ഇത് അതെല്ലാം ഒരു തരം കെമിക്കൽ റിയാക്ഷൻസ് ആണ് കെമിക്കൽ റിയാക്ഷൻ അല്ല കെമിക്കലി കെമിക്കൽസ് ഒരു കെമിസ്ട്രി അതിനകത്തുണ്ട് ആ കെമിക്കൽ സെൻസിങ്ങും റെസ്പോൺസസും ഒക്കെയാണ് അത് നടക്കുന്നത് അപ്പോൾ ഇൻസുലിൻസ് റെസിസ്റ്റൻ്റ് ആയ ഒരു സെല്ലിൽ ഇത് നോർമൽ രീതിയിൽ നടക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ട് ഇൻസുലിനെ അത് സെൻസ് ചെയ്യുന്നില്ല ഇൻസുലിനോട് റെസിസ്റ്റൻ്റ് ആണ് അപ്പോൾ ഈ GLUT4 ട്രാൻസ്ലൊക്കേഷൻ നടക്കുന്നില്ല എന്നാൽ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് GLUT4 ട്രാൻസ്ലൊക്കേഷൻ സെൽവോളിലേക്ക് നടക്കുകയും അത് ഗ്ലൂക്കോസിനെ അകത്തേക്ക് അഡ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്നു മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആ മസിൽ ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അവിടെയുള്ള കുറേ ഗ്ലൈക്കോജൻ ഒക്കെ കുറയും അപ്പോൾ ശരീരത്തിന് അത് ആവശ്യമാണ് അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ശരീരം അതിനുള്ള ശരീരത്തിലെ ഇൻ്റലിജൻസ് അതിനുള്ള മെക്കാനിസംസ് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മസിൽ കോൺട്രാക്ഷൻ ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആണെങ്കിലും നമ്മുടെ ഗ്ലൂക്കോസ് അപ്ടേക്കിനെ സഹായിക്കുന്നു അതുപോലെ ഗ്ലൂക്കോസ് സ്റ്റോർഡ് ഗ്ലൈക്കോജനെ ബേൺ ചെയ്യാൻ സഹായിക്കുന്നു അപ്പോൾ ഇതുകൊണ്ട് നമ്മുടെ എക്സസൈസ് നമ്മളെ വളരെയധികം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ ഗ്ലൂക്കോസ് ഹോമിയോസ്റ്റേസിസ് നമ്മുടെ ലെവൽ ഓഫ് ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു മറ്റൊരു കാര്യം എക്സസൈസ് നമ്മളുടെ മസിൽ മാസ് റീറ്റെയിൻ ചെയ്യുന്നു പ്രായം ചെല്ലുന്തോറും മസിൽ മാസ് കുറഞ്ഞു വരും വണ്ണം കൂടി വരും ഫാറ്റ് കൂടി വരും നമ്മൾ ഒരാൾ പ്രായം
ചെറുപ്പപ്രായത്തിലും പ്രായം കൂടിയപ്പോഴും അവരുടെ ഒരേ വണ്ണത്തിൽ ഒരേ വെയിറ്റിലൊക്കെ ഇരുന്നാലും അവർ പോയി അവരുടെ ലീൻ ബോഡി മാസ് ഒക്കെ മെഷർ ചെയ്ത് നോക്കിയാൽ ലീൻ മാസ് കുറയുകയും ഫാറ്റ് മാസ് കൂടുകയും ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ലീൻ ബോഡി മാസ് കൂടിയിരിക്കുന്നവർക്ക് മസിൽ കൂടുതലുണ്ടെങ്കിൽ മെറ്റബോളിക് റേറ്റ് കൂടിയിരിക്കും. അതുപോലെ യൂസേജ് ഓഫ് ഈ ഗ്ലൈക്കോജനും യൂസേജ് ഓഫ് എനർജിയും കൂടിയിരിക്കും. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് നമ്മളുടെ ബോഡി ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആകുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടുന്ന അവസ്ഥയിൽ നിന്നുമൊക്കെ നമ്മളെ രക്ഷിക്കും. മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ പറയുന്നത് ഡയബറ്റീസ് ഒരു മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ ആണെന്നാണ്. സെല്ലുകളില്ലാത്ത മൈറ്റോകോൺഡ്രിയ എന്ന് പറഞ്ഞാൽ പവർ ഹൗസ് സെല്ലിലെ എനർജി പ്രൊഡക്ഷൻ്റെ ഒരു സ്ഥലമുണ്ട്, ഒരു സംതിങ് ഇസ് ദേ കോൾഡ് മൈറ്റോകോൺഡ്രിയ. നമ്മൾ പ്ലാന്റ് ഒക്കെ പഠിക്കുമ്പോഴും നമ്മൾ ഈ മൈറ്റോകോൺഡ്രിയയെ കുറിച്ച് പഠിക്കും. അപ്പോൾ ഈ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്നത് നമ്പർ കുറയുകയും അതിൻ്റെ ഫങ്ഷൻ എഫിഷ്യൻസി കുറയുകയും അതിൻ്റെ ഫങ്ഷൻ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അത് എസ്പെഷ്യലി ഡയബറ്റിക്സിൽ നമ്പർ കുറയുകയും ഡിസ്ഫങ്ഷൻ ഉണ്ടാകുകയും ചെയ്യുന്നു. അത് എന്തുകൊണ്ടുണ്ടാകുന്നു, ഡയബറ്റീസ് കൊണ്ടുണ്ടാകുന്നതാണോ അതോ ഡയബറ്റീസ് ഇസ് കോസ്ഡ് ബൈ ദിസ് മൈറ്റോകോൺഡ്രിയൽ ഡിസ്ഫങ്ഷൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എക്സസൈസ് ഇതിൻ്റെ ഈ ഇത്തരത്തിലുള്ള ഡിറ്റീരിയറേഷൻസ് തടയുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യും എന്ന് ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ടും നമുക്ക് എക്സസൈസ് മസിൽ അങ്ങനെ എക്സസൈസസ് ആവശ്യമാണ്. ഇനിയുള്ള അടുത്ത ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മളുടെ മസിൽ മാസ് നമ്മൾ റീറ്റെയിൽ ചെയ്യും, മസിൽസ് സ്ട്രോങ് ആയിരിക്കും, ബോൺസ് ഓൾസോ റിമെയിൻ സ്ട്രോങ്. അതുമാത്രമല്ല ഓസ്റ്റിയോപോറോസിസ് തടയും. അപ്പോൾ പ്രായം കൂടുന്തോറും നമ്മൾ ഭയക്കുന്ന ഒരു കാര്യമുണ്ട്, വീഴ്ച, എല്ലൊടിയൽ, ഹിപ്പ് ഫ്രാക്ചർ. ഈ കാര്യങ്ങളൊക്കെ ഒരു ലാർജ് എക്സ്റ്റെൻഡ് തടയാൻ സാധിക്കും. പിന്നെ മാനസിക ആരോഗ്യത്തിന് വ്യായാമം ഒരുപാട് സഹായിക്കും. ചെയ്തു നോക്കുന്നവർക്കറിയാം, നടക്കാൻ പോകുന്നവരെ നോക്കിയാൽ മതി, എല്ലാവരും കൂട്ടുകൂടി സന്തോഷമായിട്ട് ചിരിച്ച് നടക്കുന്നത് കാണാം. അപ്പോൾ അത് മറ്റൊരു കാര്യമാണ്. മാനസിക ആരോഗ്യത്തിനും ശാരീരിക ആരോഗ്യത്തിനും പ്രായമാകുമ്പോഴുള്ള വീഴ്ചയിൽ നിന്ന് രക്ഷിക്കാനും എല്ലാം നമ്മൾക്ക് എക്സസൈസ് ഉപകരിക്കും. അതിനോടൊപ്പം നമ്മളുടെ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുവാനും എക്സസൈസ് ഉപയോഗിക്കും. കൊളസ്ട്രോൾ മാനേജ്മെൻറ്റിനും എക്സസൈസ് ഉപകരിക്കും. അപ്പോൾ ഈ എല്ലാ വിധ കാരണങ്ങൾ കൊണ്ടും എല്ലാവരും എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നാൽ മുട്ടുവേദനയൊക്കെ ഉണ്ട്, ഒട്ടും നടക്കാൻ വയ്യാത്ത ആളുകൾക്ക് ഉള്ള ഒരു എക്സസൈസ് ഉള്ള വെബ്സൈറ്റ് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ പേരാണ് സിറ്റ് ആൻഡ് ബി ഫിറ്റ്, SIT, സിറ്റ് ആൻഡ് ND, BEB, FIT, ഫിറ്റ്. സിറ്റ് ആൻഡ് ബി ഫിറ്റ് എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒരു സീരീസ് ഓഫ് എക്സസൈസസ് ഒക്കെ കാണാം. അതൊരു നേഴ്സ് ഉണ്ടാക്കിയതാണ്. അവർ കുറേ എക്സസൈസ് ഇരുന്ന് കൊണ്ട് കയ്യും കാലും ഒക്കെ അനക്കി ചെയ്യാവുന്ന എക്സസൈസസ് അതിലുണ്ട്. റൂമും സ്പേസും ഒന്നുമില്ലാത്തവർക്കും അതുപോലെ ഓഫീസ് ഡെസ്കിൽ ചെയ്യാവുന്ന എക്സസൈസസ് വരെ അതിലുണ്ട്. സ്വന്തം പ്രൈവറ്റ് ക്രാബിനൊക്കെ ഉള്ളവർക്ക് സുഖമായിട്ട് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു വിഷു ആശംസിക്കുന്നു. നന്ദി.